ആ രാജു നമ്മുടെ വഴിയിലെ പ്രധാന തടസ്സം. അവനെ ഈ നാട്ടിൽ തുരത്തിയാൽ മാത്രമേ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ. അവനെ കൊന്ന് കൊക്കയിലെറിയാം മുതലാളി. വേണ്ട രാമു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അതുപോലെ ചെയ്താൽ അവനെ ഒരു നിമിഷം അവിടെ നിൽക്കില്ല. എന്താ മുതലാളി? പറയാം. സുന്ദരിയായ ഒരു പെൺകുട്ടി തനിച്ച് താമസിക്കുന്ന വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ രാപ്പകൽ കഴിയുന്നു. അവിടെ എന്ത് സംഭവിക്കും? അതാണ് ഞാൻ പറയുന്നത്. രാജുവിൽ നിന്ന് ഗിരിജ ഗർഭം ധരിച്ചിരിക്കുന്നു. മുതലാളി പറയുന്നത് എന്ന് നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അപ്പോ അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ഗോപി ഇതർ. വല്ലവന്റെയും ഗർഭമാണ് അവൾ ധരിച്ചിരിക്കുന്നത് അറിയുമ്പോ അവനെ അവൻ ഉപേക്ഷിക്കും. ആ കാര്യം ഞങ്ങൾ ഏറ്റുമുതലാളി. ശരി, വേണ്ട പോലെ ചെയ്യും. അവനിവിടുന്ന് ഓടിച്ചാൽ ഇതുപോലൊരു കുപ്പി സൗജന്യം. ഓക്കെ. ശരി.